ലോത്തിന്റെ പെൺമക്കൾ സ്വന്തം അപ്പനാൽ ഗർഭിണികളായി അതുകൊണ്ട് കുടുംബത്തിന് ശാപമായി നമ്മൾ ബൈബിളിൽ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം എന്ന് നേരത്തെ വീഡിയോ കണ്ടിരുന്നു ഇത് അതിൻ്റെ ഒരു പാർട്ട് ടൂ ആയി നമുക്ക് ചിന്തിക്കേണ്ടി വരും ഒരുപാട് സംഭവങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോത്തിനെയും അവന്റെ പെൺമക്കളെയും കുറിച്ചാണ് ഇതിലും ഞാൻ ആദ്യമേ പറയാം ഇത് കേൾക്കുമ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മാനസികമായി ബലമില്ലാത്ത ആൾക്കാർ ഇത് കേൾക്കരുതെന്ന് നേരത്തെ തന്നെ പറയുക ഒരിക്കൽ കൂടി അത് ഊന്നിപ്പറയുന്നു അത് വളരെ ശ്രദ്ധിക്കുക പൊതുവെ ആൾക്കാർക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞ ലോത്ത് സ്വന്തം കുമാരയെ ദൈവം തീ കൊണ്ട് നശിപ്പിച്ച സമയത്ത് കഷ്ടിച്ച രക്ഷപ്പെട്ടവനാണ് എന്നറിയാം പക്ഷേ അതിനു മുമ്പും ശേഷവും സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിയില്ല പക്ഷേ ശരിക്കും അതാണ് അറിയേണ്ടത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജീവിതത്തിൽ വിജയിച്ച മനുഷ്യനും വിശ്വാസത്തിന്റെ പിതാവുമായ അബ്രഹാമിന്റെ മരുമകനാണ് ഈ ലോത്ത് ലോത്തിന് തന്റെ മാമനായ അബ്രഹാമിന്റെ കൂടെ കാനാനിൽ താമസിക്കാൻ അവസരം കിട്ടി ഇവിടെ നിന്നാണ് എല്ലാ സംഭവങ്ങളുടെയും തുടക്കം ഇവിടെ വെച്ച് അബ്രഹാമിന്റെ സമ്പത്ത് ലോത്തിന്റെ സമ്പത്തും ഭയങ്കരമായിട്ട് വലുതാകാൻ തുടങ്ങി ഇവർ താമസിച്ച സ്ഥലത്ത് ഇനി ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല അത്രത്തോളം ഇവരുടെ സമ്പത്ത് വലുതായി ഇത് കാരണം ലോത്തിന്റെയും അബ്രഹാമിന്റെയും ഇടയന്മാർ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളും ഉണ്ടാകാൻ തുടങ്ങി ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹാം വേർപിരിയാൻ തീരുമാനിച്ചു അബ്രഹാമിന് ലോത്തിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവനോട് പറഞ്ഞു എടാ നിനക്ക് ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് ആ ഭാഗത്തെ നീ തിരഞ്ഞെടുത്തോ ആ ഭാഗത്തേക്ക് പൊക്കോ അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ചോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാനും പോകാം എന്ന് ലോത്തിന് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഇഷ്ടത്തിന് അങ്ങ് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു ലോത്തും അബ്രഹാമും കുറെ കാലം അവിടെയാണല്ലോ താമസിച്ചത് അതുകൊണ്ട് അടുത്തുള്ള സ്ഥലങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് നല്ലവണ്ണം മറവുണ്ടായിരുന്നു ലോത്ത് നോക്കിയപ്പോൾ ഈജിപ്തിന്റെ സൈഡ് നല്ല പച്ചപ്പും ദൈവത്തിന്റെ തോട്ടം പോലെ തോന്നിയത് കൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ചാവ കടലിനടുത്തുള്ള സോതോം എന്ന പട്ടണത്തിലേക്ക് പോയി അവിടെ പാർത്തു അവിടെ ആ നഗരത്തിൽ ലോത്ത് വരത്തനാണെങ്കിൽ പോലും അവിടെ രാഷ്ട്രീയപരമായി നല്ല പിടിപാടുണ്ടാക്കി ദൂതന്മാർ വന്ന സമയത്ത് ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു നഗരത്തിലെ ഏറ്റവും ബഹുമാന്യരായ അംഗങ്ങൾ നിയമപരമായ കാര്യങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നഗരവാതിൽ ഒത്തുകൂടുമായിരുന്നു എന്നാലും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും എത്ര വലിയ നിയമങ്ങൾ പാസാക്കിയാലും ബൈബിൾ പറയുന്ന അനുസരിച്ച് ആ സോതോം നഗരത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം ദുഷ്ടരായിരുന്നു സ്വതമിലെ മനുഷ്യർ അവിശ്വസനീയമായ രീതിയിൽ ദുഷ്ടരും നമ്മുടെ കർത്താവായ ദൈവത്തിനെതിരെ വലിയ പാമ്പങ്ങൾ ചെയ്തു കൂട്ടുന്നവരുമായിരുന്നു പുതിയ നിയമത്തിലെ ഭാഗം അനുസരിച്ച് ലോത്ത് എല്ലാ ദിവസവും ഭയങ്കര വിഷമത്തിലായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു ആ നഗരത്തിലെ നിവാസികൾ ധൈര്യത്തോടെ ചെയ്യുന്ന ദുഷ്ടത ആരെയും ഭയക്കാതെ എന്ത് വൃത്തികേടും എല്ലാവരുടെയും മുമ്പേ വെച്ച് ചെയ്യുന്ന കാരണം അപ്പോസ് പത്രോസ് ലോത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ദുഷ്ടന്മാരുടെ വൃത്തിക്കെട്ട പെരുമാറ്റം കാരണം നീതിമാനായ ലോത്തിന്റെ ആത്മാവ് നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവന്റെ നീതിയുള്ള ആത്മാവ് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു എല്ലാ ദിവസവും ലോത്ത് താൻ കണ്ണിൽ കണ്ട എല്ലാ ദുഷ്ടതയും ചോദ്യം ചെയ്തു വരുവായിരുന്നു ഇങ്ങനെയിരിക്കുന്ന ഒരു ദിവസം ലോത്ത് നഗരവാതിൽ ഇരിക്കുന്ന സമയത്താണ് രണ്ട് ദൂതന്മാർ വരുന്നത് അവരെ കണ്ടയുടനെ ലോത്തിന് മനസ്സിലായി ഇത് ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് അവൻ ഓടിച്ചെന്ന് നിലംവരെ കുഞ്ഞ് അവർക്ക് വന്നനും ചെയ്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കാം നമുക്ക് ഒരുമിച്ച് കഴിച്ച് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷെ ദൂതന്മാർ അത് സമ്മതിച്ചില്ല ഞങ്ങൾ വീതിയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് വീതിയിൽ കിടക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ പോകുന്ന വഴിക്ക് നേരം നന്നായി വൈകിപ്പോയാൽ അടുത്തുള്ള ഗ്രാമം ഏതാണോ അവിടെ പോയി താമസിക്കും അങ്ങനെ താമസിക്കാനായിട്ട് അവിടെ ഒരു സ്ഥലവും ഉണ്ടാകും അങ്ങനെ അവിടെ താമസിച്ചോളാം എന്നവർ പറഞ്ഞു പക്ഷെ ലോത്ത് സമ്മതിച്ചില്ല ഒരുപാട് നിർബന്ധിച്ചു അങ്ങനെ അവർ സമ്മതിച്ചു ഇവിടെ മുതലാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത് ഇവർ വീട്ടിൽ പോയി ഭയങ്കര വലിയ ഭക്ഷണങ്ങൾ ഒരുക്കി ഇവരെല്ലാവരും കഴിച്ചു എന്നിട്ട് കിടക്കാറായപ്പോഴേക്കും കുറെ ആൾക്കാർ വീട് വളഞ്ഞു എന്നിട്ട് ഒച്ചയ്ക്ക് പറഞ്ഞു എടാ ലോത്തെ നിന്റെ വീട്ടിൽ വന്നവരെവിടെ അവരുമായിട്ട് ഞങ്ങൾക്ക് ഭോഗിക്കണം അതുകൊണ്ട് പുറത്തു കൊണ്ടുവാ എന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി തോന്നുന്നില്ലേ പക്ഷേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കൊച്ചു പയ്യന്മാർ മുതൽ സ്വാതമിയിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഏകദേശം എല്ലാ ആണുങ്ങളും വന്നു എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം അധപതിച്ച സ്ഥലമായിരിക്കണോ എന്ന് വെറുതെ ദൈവം അതിനെ മൊത്തത്തിൽ കത്തിക്കാൻ തീരുമാനിച്ചത് തെറ്റൊന്നും പറയാനില്ല എന്നിട്ട് ലോത്ത് വാതിൽ തുറന്ന് വെളിയിൽ വന്ന ഉടനെ വാതിൽ നല്ല ഇറക്കി അടച്ചുപിടിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ ദ്രോഹം ചെയ്യല്ലേ പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ തരാം എന്ത് വേണേലും ചെയ്തോ ഇവരെ വിട്ടേക്കണേ എന്ന് പറഞ്ഞു ഈ ഡയലോഗ് എവിടെയാണ് കേട്ടതുപോലെയല്ലേ ബൈബിളിൽ ലയിച്ചു ഞെട്ടിക്കുന്ന കഥ പാർട്ട് വണ്ണിൽ ന്യായധിപന്മാർ പുസ്തകത്തിൽ സംഭവിച്ച കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്നു അതിനകത്ത് ആ വീട്ടുടൈവൻ വെളിയിൽ വന്ന് പറഞ്ഞ അതേ ഡയലോഗ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ പാർട്ട് വൺ കാണാത്തവർക്കായി ഞാൻ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡ് ലിങ്കിലും ഇടുന്നു കാണാത്തവർ കാണുക ഇനി സംഭവത്തിലേക്ക് തിരിച്ചു വരാം ലോത്ത് അവരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവന്മാർക്ക് സ്ത്രീകളെ വേണ്ട ആ പുതിയ ആണുങ്ങളെ മതി സത്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും ആണുങ്ങളെ മാത്രമേ വിലയുള്ളൂ സ്ത്രീകൾക്ക് വിലയില്ലാത്തതുപോലെ പെൺമക്കളെ തരാം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ അവരെ തുടരുത് എന്നാ പറയുന്നത് അവനെ വെളിയിൽ വിടാൻ അവനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു അവനെ കഥകോട് ചേർത്ത് ഭയങ്കരമായിട്ട് ഞെക്കാൻ തുടങ്ങി കഥക ഏകദേശം പൊട്ടാറായി ഉടനെ ദൂതന്മാർ അവിടുത്തെ ആൾക്കാർക്ക് അന്ധത പിടിപ്പിച്ചു അവന്മാർ ഞെട്ടി എന്നിട്ടും വിട്ടില്ല കണ്ണ് തിരുമീറ്റ് നോക്കിയപ്പോൾ ഒന്നും കണ്ടുവിടാ വീടിന്റെ കഥക എവിടെയാണെന്നുള്ളത് വിട്ടുപോയി അതുകൊണ്ട് കഥക് തപ്പി നോക്കി കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ദൂതന്മാർ അവരെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു വന്നു വിടം കൊണ്ടൊന്നും തീരുന്നില്ല തീർന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ തീർന്നില്ല ദൂതന്മാർ അവരെ നിർബന്ധിച്ച് പുറത്തു കൊണ്ടുപോയി ഓടി രക്ഷപ്പെട്ടോളം പറഞ്ഞു ഏതെങ്കിലും മലയിൽ പോയി ഓളിച്ചോ തിരിഞ്ഞു നോക്കാതെ ഓടിക്കണം ഇല്ലെങ്കിൽ നീയും മരിക്കും എന്ന് കർശനമായിട്ട് പറഞ്ഞു ലോത്തും കുടുംബവും ജീവൻ രക്ഷിക്കാൻ ഓടി പക്ഷെ ലോത്തിന്റെ ഭാര്യ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു ക്യൂറിയോസിറ്റി ഉണ്ടല്ലോ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് നോക്കാനായിട്ട് തിരിഞ്ഞു നോക്കി ഉടൻ തന്നെ ഉപ്പു തൂണായി മരിച്ചുപോയി ആകപ്പാട രക്ഷപ്പെട്ടത് അപ്പനും രണ്ട് പെൺമക്കൾ മാത്രം അവർ സോർ എന്ന ചെറിയ പട്ടണത്തിൽ ഓടിച്ചെന്നു എന്നാൽ കഥ അവിടെയും അവസാനിക്കുന്നില്ല ഭയങ്കര ലോത്ത് തീരുമാനിക്കുന്നു ഇവിടം സുരക്ഷിതമല്ല ദൈവം മലയിൽ പോയി രക്ഷപ്പെടാനല്ലേ പറഞ്ഞത് അങ്ങനെ അവൻ തന്റെ പെൺമക്കളെ കൂട്ടിക്കൊണ്ട് പർവ്വതങ്ങളിലെ ഒരു ഗുഹയിലേക്ക് പോയി മറ്റുള്ളവരിൽ നിന്ന് തങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തി അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവർ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിന് സാക്ഷികളായി അമ്മയും നഷ്ടപ്പെട്ടു ഇപ്പോൾ അവരൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു ശേഷം ഇങ്ങനെ ചിന്തിച്ചു ഈ മുഴുവൻ ലോകത്തിലും അവർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ ബാക്കിയെല്ലാവരും ചത്തുപോയി അതുകൊണ്ട് ഇവർ ഒരു പ്ലാൻ ചെയ്തു പദ്ധതി തയ്യാറാക്കി നമ്മുടെ സന്തതി ഇവിടം കൊണ്ട് അവസാനിക്കരുത് ഇനിയും തുടരണം എന്ന് പറഞ്ഞ് ചേച്ചിയും അനിയത്തിയും കൂടെ ഒരു ഭയങ്കര പ്ലാൻ ഉണ്ടാക്കി നമുക്ക് അപ്പനെ കുടിപ്പിച്ച് കണ്ടെത്താം അപ്പന് മദ്യം കൊടുത്ത് നന്നാ മത്താക്കി കിടത്തി നമുക്ക് അപ്പനിൽ നിന്ന് സന്തതി ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അപ്പന് രാത്രിയിൽ വളരെ സ്നേഹത്തോടെ ഒരുപാട് കൊടുത്തു അതുകൊണ്ട് തലയ്ക്ക് നല്ല പിടിച്ച് ലോത്തിന് എന്ത് സംഭവിച്ചാലും അറിയാത്ത രീതിയിലാക്കി ആദ്യ രാത്രി ചേച്ചി പോയി അപ്പന്റെ കൂടെ കിടന്നു പിറ്റേ ദിവസം അതേപോലെ അപ്പനെ നന്നാ കുടിച്ച് മത്താക്കി അപ്പന്റെ കൂടെ അനിയത്തി ചെന്ന് കിടന്നു അങ്ങനെ അവർ രണ്ടുപേരും അപ്പനാൽ ഗർഭം ധരിച്ചു സോതോവിന്റെ സംഭവത്തിൽ നിന്ന് അവന്റെ പെൺമക്കളുമായുള്ള ഭയങ്കരമായ ബന്ധത്തിനു ശേഷം ലോത്തിനെ കുറിച്ച് കൂടുതൽ അറിവില്ല അവർ പിന്നെ എങ്ങനെ ജീവിച്ചെന്നോ അല്ലെങ്കിൽ എത്ര കാലം ആ ഗുഹയിൽ തന്നെ ജീവിച്ചു എന്നോ ഒരു വിവരോ ഇല്ല തന്റെ മക്കൾ ഗർഭം ധരിച്ചത് തന്നിലൂടെയാണെന്ന് അറിഞ്ഞോ ഇല്ലയോ എന്ന് പോലും പറഞ്ഞിട്ടില്ല പ്രധാനമായിട്ടും ലോത്തിന്റെ മക്കൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷെ പല പുരാതന സംസ്കാരങ്ങളിലും കുടുംബത്തിനകത്ത് തന്നെയുള്ള ബന്ധങ്ങൾ അവർ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല പ്രത്യേകിച്ചും രാജകുടുംബങ്ങൾ തങ്ങളുടെ രക്തത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിന് കുടുംബത്തിനുള്ളിൽ തന്നെ അധികാരം നിലനിർത്തേണ്ടതിനുമായി ചിലപ്പോഴൊക്കെ കുടുംബത്തിനകത്ത് തന്നെ ഇങ്ങനെ വിവാഹം കഴിക്കാറുണ്ട് ലോത്തിന്റെ പെൺമക്കളുടെ കഥ ഇന്ന് നമ്മൾ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ വിശാലമായ സാംസ്കാരിക സമ്പ്രദായങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് കണ്ടിരുന്നത് ഈ സംഭവം വായിക്കുന്ന ഇന്നത്തെ ആൾക്കാർ ഓ അത് ചെയ്തതൊരു ഭയങ്കര നാണക്കേടാണല്ലോ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ പുരാതന സന്ദർഭം മനസ്സിലാക്കിയാൽ മറ്റൊരു വീക്ഷണം നൽകും ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പോലും സത്യസന്ധതയിലും നീതിയിലും നടക്കേണ്ടതിന് പ്രാധാന്യം നൽകാൻ ലോത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ചില നല്ല തീരുമാനങ്ങൾ എങ്ങനെ നമ്മളെയും നമ്മെ സ്നേഹിക്കുന്നവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ